ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു മുളകിട്ട മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ മീൻ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. വെട്ടി ക്ലീൻ ചെയ്തെടുത്ത മീനാണിത്. അതിൽ നിന്നും ഞാൻ 1 കിലോ മീൻ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കറി വയ്ക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് സാദാ മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഒരു കുറവ് വേണ്ടവർക്ക് അതനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് നല്ലതുപോലെ ഒന്ന് കലക്കാം. ഈ അരപ്പ് ഇങ്ങനെ കട്ട പിടിക്കരുത്, അതുകൊണ്ട് കുറേച്ച വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇങ്ങനെ കുറേച്ചയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ എല്ലാം നല്ലപോലെ കലങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് വടക്കമ്പുളി, അതായത് കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് നമ്മൾ വേവിച്ച ആ പുളിവെള്ളമാണ് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രൈ പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിലും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/8 വെളുത്തുള്ളിയല്ലിയാണ്, അത് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ, ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതൊന്ന് ചെറിയൊരു ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് രണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്വല്പം വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് കടന്ന് വെന്ത് ഇതിലെ പച്ചച്ചവ എല്ലാം മാറണം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളമില്ലേ, അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പുളിവെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ച് എടുക്കാം. നമുക്ക് തിളപ്പിച്ചൊന്ന് പറ്റിക്കണം, ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. വേണ്ട, പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മൺചട്ടിയിലോ അല്ലെ ഒരു ഫ്രൈ പാനോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ പറ്റിച്ചു വെച്ച അരപ്പില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ആ വെള്ളം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ അരപ്പ് വേവിച്ച പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് മീൻ എടുത്തിടാം.
പിന്നെ ഈ മീനും വെള്ളം ഉണ്ട്, അത് കടന്ന് വെന്തോളും. ഇങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചേരണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ അരപ്പിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ പിന്നെയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതാണ്ടിപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല, ഈ മീനിൻ്റെ വെള്ളം ഇറങ്ങി അത് കടന്ന് വെന്തോളും. മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.